ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പം നമ്മൾ ഇന്ന് നമ്മുടെ കിച്ചനെ വൃത്തിയായി സൂക്ഷിക്കാനുള്ള ഒരു അടിപൊളി ടിപ്പാണ് പറഞ്ഞിരുന്നത്. നമ്മുടെ അടുക്കളയിലെ പ്രധാന ശത്രുക്കളാണ് പാറ്റയും ഉറുമ്പും. അപ്പോൾ ഇത് ഭക്ഷണ സാധനങ്ങളിൽ കയറിയാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, ഭയങ്കര അറപ്പൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതിനെ അകറ്റാനായിട്ട് ഒരുപാട് കെമിക്കൽസൊക്കെ ഉണ്ടെങ്കിലും നമുക്കത് അത്ര കോൺഫിഡൻസ് ആയിട്ട് മേടിച്ച് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ വളരെ നാച്ചുറലായിട്ടുള്ള രീതിയിൽ നമുക്ക് അതിനെ തുരത്താനുള്ളൊരു സൊല്യൂഷൻ ഉണ്ടാക്കാം. അപ്പോൾ ഇതിന് വേണ്ടത്, പ്രധാനമായിട്ട് വേണ്ടത് വെളുത്തുള്ളി, സവാള. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തൊലിയാണ് കേട്ടോ വേണ്ടത്, അല്ലാതെ നമുക്ക് ഇതിന് ഒറിജിനൽ വെളുത്തുള്ളിയും സവാളയൊന്നും വേണ്ട, ഇതിൻ്റെ തൊലിയാണ് വേണ്ടത്. നമ്മൾ വെറുതെ പാചകം ചെയ്യുന്ന സമയത്ത് വെറുതെ കളയുന്ന സാധനമാണ്. അപ്പോൾ ഇനി മുതൽ വെറുതെ കളയേണ്ട, അത് എടുത്ത് വയ്ക്കുക. ഫ്രിഡ്ജിലോ മറ്റോ സൂക്ഷിച്ചിട്ട് കുറച്ച് അധികം ആകുമ്പോൾ ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ പീൽസിന് ഒട്ടേറെ ഗുണങ്ങളുണ്ട്, നിങ്ങൾക്കറിയാതോ? ഈ സവാളയുടെ തൊലിയിലൊക്കെ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. കൂടുതലായിട്ടും ഈ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസാണ്. പിന്നെ ഇതിനൊരു പ്രത്യേക സ്മെല്ലൊക്കെ ഉണ്ട്, ഒരു നീറ്റലും അല്ലെങ്കിൽ ഒരു ഭയങ്കര കുത്തുന്ന ഒരു മണമൊക്കെ ഉണ്ട്. സവാളയ്ക്കൊക്കെ അതുണ്ട്, അതിൻ്റെ തൊലിക്കും ഉണ്ട്. അപ്പോൾ ഈ ഒരു സംഭവമാണ് പാറ്റയെയും ഉറുമ്പിനെയൊക്കെ ഓടിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സവാളയുടെ തൊലി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി നിങ്ങൾക്കറിയാം, വെളുത്തുള്ളി സ്ട്രോങ് ആയിട്ടുള്ളൊരു ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയാണ്. ഇത് നമ്മൾ മുഖക്കുരു മാറാൻ വരെ മുഖത്ത് ഉപയോഗിക്കാറുണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾ സ്കിന്നിലുണ്ടാകുന്ന ഇറിറ്റേഷനും ഇൻഫെക്ഷനൊക്കെ മാറാനായിട്ട് ഉപയോഗിക്കാറുണ്ട് വെളുത്തുള്ളി. പിന്നെ നമ്മൾ ഭക്ഷണ സാധനങ്ങളിലൊക്കെ ചേർത്ത് കഴിക്കാറുണ്ട്. നമ്മുടെ വയറ് സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ തോലും നമ്മൾ ഇതിലേക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ തോലോടൊപ്പം തന്നെ ഒന്ന് രണ്ടെണ്ണം ഒറിജിനൽ നമുക്ക് എടുക്കാം. അപ്പോൾ കുറച്ചും കൂടി സ്ട്രോങ് ആയിരിക്കും നമ്മുടെ ഈ ഒരു സൊല്യൂഷൻ കിട്ടുന്നത്. ഒരു മൂന്നോ നാലോ എണ്ണം എടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ വെളുത്തുള്ളിയുടെ ഒരു ഭയങ്കര കുത്തലാണല്ലേ, വെളുത്തുള്ളിക്ക് ഭയങ്കര എരിയും കുത്തലൊക്കെ ഉള്ളത്. ശരിക്കും സവാളനേക്കാളും നമുക്ക് നന്നാക്കി കഴിഞ്ഞാൽ കൈയൊക്കെ നല്ല നീറ്റലാണ്. അപ്പോൾ ശരി, ഇനി ഇത് എല്ലാം കൂടി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിൻ്റെ സത്തുക്കളൊക്കെ നമുക്ക് എടുക്കണ്ടേ? അപ്പോൾ അതിനായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കുക. 5 മിനിറ്റ് വരെ തിളപ്പിക്കണം. തിളച്ച് കഴിയുമ്പോൾ തന്നെ ഈ വെള്ളത്തിൻ്റെ കളറൊക്കെ മാറിയിട്ട് നല്ലൊരു ഡാർക്ക് ഷെയ്ഡിലേക്ക് മാറും. ഇനി നമുക്ക് അരിക്കാം. അപ്പോൾ നമ്മളിത് അരിച്ചെടുത്തു. സംഭവം നല്ല ഡാർക്ക് കളറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കണം. വേറൊന്നുമല്ല, നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡാണ്. അപ്പോൾ ഡിറ്റർജൻറ്റ് ലിക്വിഡ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ. അത് എന്തായാലും കുഴപ്പമില്ല. ഇതിലൊക്കെ ഒരു ലെമൺ ഫ്ലേവർ ഉണ്ടാകും. അതും ഈ എന്താ പറയുക, ഈ ഉറുമ്പിനും പാറ്റയ്ക്കൊക്കെ കുറച്ച് അടുക്കാനായിട്ട് കുറച്ച് പ്രയാസമാണ് ഈ സോപ്പിൻ്റെ പതയിലൊക്കെ. അപ്പോൾ അതും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി സംഭവം റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇത് നമ്മൾ അടുക്കളയിൽ നമ്മൾ മിക്കപ്പോഴും, അപ്പോൾ നമ്മൾ ഹിറ്റ് അതുപോലുള്ള സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പാത്രങ്ങളൊക്കെ ഒരുപാട് കെയർ ചെയ്ത് മാറ്റി വെച്ചിട്ട് അതിലൊന്നും ആവാത്ത രീതിയിൽ വേണം സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട്. പക്ഷെ ഇതിനങ്ങനെയൊന്നുമില്ല, കാരണം ഇത് സവാളയും ഇതൊക്കെ തന്നെയല്ലേ. അപ്പോൾ പിന്നെ പ്രശ്നമൊന്നുമില്ല. നമ്മളിത് സ്പ്രേ ചെയ്യുന്നപ്പോഴത്തേക്ക് ആ ഭാഗത്തേക്ക് ഇപ്പോൾ ആറ്റയും ഉറുമ്പൊന്നും വരില്ല. നമ്മൾ കണ്ടിന്യൂസ് ആയി ഉപയോഗിച്ച് കഴിയുമ്പോൾ പിന്നെ അകന്നു നിന്നോളും. നമ്മൾ ഏകദേശം നമ്മുടെ ഭക്ഷണ സാധനങ്ങളൊക്കെ വയ്ക്കുന്ന സ്ഥലത്ത് പാത്രങ്ങളൊക്കെ മാറ്റിയതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്കവിടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് കുറേ സമയം നിലനിൽക്കും. പിന്നെ കെമിക്കൽസ് പോലെ ഒരുപാട് സമയമൊന്നും നിലനിൽക്കില്ല. ഒരു ദിവസത്തിൽ 2 തവണയൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും ചിലപ്പോൾ. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, എന്നിട്ട് നിങ്ങളുടെ റിസൾട്ടും പറയണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.